നമസ്കാരം. എൻ സി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. എ സി, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്ടീവ് എയർ കണ്ടീഷനിംഗ് എൻ എച്ച് പുതുക്കാട്. പാചകവാതക സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ച് കോടാലിയിൽ ഗ്യാസ് സ്റ്റവ് റിപ്പയറിംഗ് സ്ഥാപനം തകർന്നു. കോടാലി കപ്പേള ജംഗ്ഷനിലെ മജീദ് സ്റ്റോഴ്സിലാണ് ബുധനാഴ്ച രാവിലെ 10:30 തീപിടുത്തവും പൊട്ടിത്തെറിയും ഉണ്ടായത്. ആർക്കും പരിക്കില്ല. മാർക്കറ്റിൽ നിന്നുൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പുതുക്കാട് സെന്ററിലെ കാനകളിൽ വന്നടിഞ്ഞു. മലിനജലം ഒഴുകുന്നത് ദേശീയപാതയിലേക്കും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലേക്കും. എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡ് കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിലെ നവീകരിച്ച കെ ആർ ബാബു സ്മാരക റോഡ് കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ നമ്പാടൻ അധ്യക്ഷനായിരുന്നു. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് തലയോഗം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ ഭരതമല പുനർജീവൻ പവിത്രാത്മ ശാന്തി ആശ്രമത്തിൽ നവീകരിച്ച സ്പിരിച്വൽ സെന്ററിന്റെ വെഞ്ചിരിപ്പും ദിവ്യബലിയും ഈസ്റ്റർ ആഘോഷവും സംഘടിപ്പിച്ചു. വെഞ്ചിരിപ്പിനും തിരുക്കർമ്മങ്ങൾക്കും മാർട്ടോണി നീലങ്കാവിൽ കാർമ്മികത്വം വഹിച്ചു. ഈസ്റ്റർ ആഘോഷ പരിപാടികൾ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ വിഷു കൈനീട്ടത്തിനായി പണം നൽകിയ സംഭവം വിവാദമായതിനെ തുടർന്ന് പ്രതികരണവുമായി സുരേഷ് ഗോപി എം പി. നന്മ മനസ്സിലാക്കാൻ പറ്റാത്ത മാക്രി പറ്റങ്ങളാണ് എതിർക്കുന്നതെന്ന് എം പി പറഞ്ഞു. വാർത്തകൾ വിശദമായി. പാചകവാതക സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ച് കോടാലിയിൽ ഗ്യാസ് സ്റ്റവ് റിപ്പയറിംഗ് സ്ഥാപനം തകർന്നു. കോടാലി കപ്പേള ജംഗ്ഷനിലെ മജീദ് സ്റ്റോഴ്സിലാണ് ബുധനാഴ്ച രാവിലെ 10:30 തീപിടുത്തവും പൊട്ടിത്തെറിയും ഉണ്ടായത്. ഗ്യാസ് സ്റ്റവ് റിപ്പയർ ചെയ്ത ശേഷം കത്തിച്ചു നോക്കിയതിനിടെ പാചകവാതകം ചോർന്നാണ് തീപിടുത്തമുണ്ടായതെന്ന് പറയുന്നു. കടയിലുണ്ടായിരുന്ന ജീവനക്കാരി തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഇതേ തുടർന്ന് ജീവനക്കാരി പുറത്തേക്കോടി രക്ഷപ്പെടുകയായിരുന്നു. കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പാചകവാതക സിലിണ്ടറുകൾക്ക് തീപിടിച്ചതിനെ തുടർന്നാണ് പൊട്ടിത്തെറിയുണ്ടായത്. കടയിൽ 6 സിലിണ്ടറുകൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇതിൽ 4 എണ്ണം ഉഗ്ര ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. തൃശൂർ, ചാലക്കുടി, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് 3 യൂണിറ്റ് അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. സിലിണ്ടറുകൾക്ക് തീപിടിച്ചതിനാൽ ഏറെ സാഹസികമായാണ് അഗ്നിരക്ഷാസേനാംഗങ്ങൾ തീയണച്ചത്. 12 മണിയോടെ തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും 1 മണിയോടെയാണ് പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞത്. തീപിടുത്തമുണ്ടായ കടയുടെ മുകൾ നിലയിലുള്ള ഇൻഷുറൻസ് സ്ഥാപനവും കത്തിനശിച്ചു. സമീപത്തെ മറ്റ് 2 സ്ഥാപനങ്ങളും ഭാഗികമായി കത്തി. സംഭവത്തെ തുടർന്ന് തിരക്കേറിയ കോടാലി ടൗൺ 1.5 മണിക്കൂറോളം സ്തംഭിച്ചു. സിലിണ്ടറുകൾക്ക് തീപിടിച്ചതറിഞ്ഞ് ജനങ്ങൾ പരിഭ്രാന്തരായി. സമീപത്തെ കടകളിലും വീടുകളിലും ഉണ്ടായിരുന്നവർ പുറത്തിറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ടൗണിലൂടെയുള്ള ഗതാഗതം 1.5 മണിക്കൂറിലേറെ തടസ്സപ്പെട്ടു. വെള്ളിക്കുളങ്ങര കൊടകര റൂട്ടിലെ ബസ് സർവീസ് വഴി തിരിച്ചുവിട്ടു. വെള്ളിക്കുളങ്ങര പോലീസ് സ്ഥലത്തെത്തിയാണ് പുതുക്കാട് മാർക്കറ്റ് റോഡിൽ നിന്നും കാഞ്ഞൂർ റോഡിൽ നിന്നും വരുന്ന കാനകളിൽ മാലിന്യം വന്നടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ടതോടെ മലിനജലം ദേശീയപാതയിലേക്കും സമീപത്തെ മറ്റു റോഡുകളിലേക്കും ഒഴുകുന്നു. പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിലേക്കും നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സി ജി റോഡിലേക്കുമാണ് മലിനജലം എത്തുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വഴിയാത്രക്കാരും മലിനജലത്തിലൂടെ ചവിട്ടിപ്പോകേണ്ട അവസ്ഥയാണ്. മാർക്കറ്റ് റോഡിലെ മാംസ വിൽപ്പന കേന്ദ്രങ്ങൾ വൃത്തിയാക്കുന്ന മലിനജലവും ഇതേ കാനയിലേക്കാണ് ഒഴുകുന്നത്.
കാനയുടെ പല ഭാഗങ്ങളിലും പ്ലാസ്റ്റിക് മാലിന്യം വന്നടിഞ്ഞതാണ് ഒഴുക്ക് തടസ്സപ്പെട്ടത്. നിരവധി കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സി ജി റോഡിലാണ് ദിവസങ്ങളായി മലിനജലം ഒഴുകുന്നത്. നാട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സ്ഥലം പരിശോധിച്ചു. കാനകളിലെ മാലിന്യം നീക്കം ചെയ്ത് മലിനജലം ഒഴുക്കിക്കളയുന്നതോടൊപ്പം കാനയിലേക്ക് മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷനായി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി BP, ജില്ലാ പഞ്ചായത്ത് അംഗം VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ പ്രത്യേക തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 6 വാർഡിലെ KR ബാബു സ്മാരക റോഡ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. 30 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നവീകരിച്ചിട്ടുള്ളത്. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ നമ്പാടൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ ഡേവിസ്, സുന്ദരി മോഹൻദാസ്, മോഹനൻ തൊഴുക്കാട്ട്, ഗിഫ്റ്റി ഡെയ്സൺ, കപിൽ രാജ്, KK സലീഷ്, അജീഷ് മുരിയാടൻ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ CV ഷംസുദ്ദീൻ, VM സിനീഷ്, VK സുലൈമാൻ, മുരളി പാട്ടത്തിൽ എന്നിവർ പ്രസംഗിച്ചു. വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൻ്റെ 33-ാം വാർഷിക ദിനമായ April 13 ഏറെ പുതുമകളോടെ മണ്ണുത്തി മൊബൈൽ സ്റ്റോർ ഉപഭോക്താക്കൾക്ക് സമർപ്പിച്ചു. വേണൂസിന്റെ ആദ്യ സ്റ്റോറാണ് മണ്ണുത്തിയിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. വേണൂസിന്റെ ആദ്യ സ്റ്റോറാണ് മണ്ണുത്തിയിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. ഷോറൂമിന്റെ ഉദ്ഘാടനം വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിന്റെ മാനേജിംഗ് ഡയറക്ടർ KV ആനന്ദിന്റെ മകൻ നിരഞ്ജൻ കെ ആനന്ദ് നാടമുറിച്ച് നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ KV ആനന്ദ്, മാനേജിംഗ് പാർട്ണർ KV അജിതൻ, KV അനിലൻ, എക്സിക്യൂട്ടീവ് പാർട്ണർ KV ശ്രീരാഗ്, ജനറൽ മാനേജർ PP സുനിൽകുമാർ, വ്യാപാരി വ്യവസായി സമിതി മണ്ണുത്തി ഏരിയ പ്രസിഡന്റ് ബാബു, സെക്രട്ടറി ഷിഹാബ് എന്നിവർ ഭദ്രദീപം കൊളുത്തി. വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിന്റെ പർച്ചേസ് മാനേജർ KB ദിനേഷ് കുമാർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ രാജേഷ് മാത്യു, സെയിൽസ് മാനേജർ അരുൺ വാഗയിൽ, HR മാനേജർ K ശിവകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. 1989 ഒരു വീഡിയോ കാസറ്റ് ലൈബ്രറിയിൽ നിന്ന് ആരംഭിച്ച വേണൂസിന് ഇന്ന് തൃശൂരും പാലക്കാടുമായി 16 ഷോറൂമുകളുണ്ട്. മൊബൈൽ ഫോണുകൾ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, സ്മാൾ അപ്ലയൻസസ്, ലാപ്ടോപ്പുകൾ തുടങ്ങി വിവിധ ശ്രേണിയിൽ ലോകോത്തര ബ്രാൻഡുകൾ വേണൂസിൽ ഇന്ന് ലഭ്യമാണ്. കൂടാതെ ഉന്നത നിലവാരത്തിലുള്ള സർവീസും വേണൂസ് വാഗ്ദാനം ചെയ്യുന്നു. തങ്ങളുടെ 33-ാം വാർഷികത്തോടനുബന്ധിച്ച് വമ്പിച്ച വില കിഴിവും മികച്ച ഓഫറുകളുമാണ് തങ്ങളുടെ വിലപ്പെട്ട കസ്റ്റമേഴ്സിനായി വേണൂസ് ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് തല യോഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് സൈമൺ നമ്പാടൻ അധ്യക്ഷനായി. കൃഷി ഓഫീസർ കവിത പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പോൾസൺ തെക്കുംപീടിക, മിനി ഡെന്നി പനോക്കാരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, വില്ലേജ് ഓഫീസർ PD ഷാജു, കല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KS റോസൽ രാജ് എന്നിവർ പ്രസംഗിച്ചു. വാർഡ് അംഗങ്ങൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കർഷക സുഹൃത്തുക്കൾ, കുടുംബശ്രീ അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട്. കൃഷി ഓഫീസർ ഇന്ന് നമ്മളിവിടെ കൂടുന്നത് നമ്മുടെ പഞ്ചായത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘാടന സമിതി രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സംഘാടന സമിതിയുടെ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്, വൈസ് ചെയർമാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. അതിനൊക്കെ അങ്ങനെയൊക്കെ ഏതെല്ലാം ആളുകളാണ് വരേണ്ടത്, വ്യക്തിയല്ല, പേരല്ല പ്രശ്നം, ആ പോസ്റ്റിൽ ആരാണോ അവരാണ് അതിൻ്റെ ചുമതലക്കാർ. പിന്നെ കൃഷി ഓഫീസറാണ് അതിന് മുഖ്യ കൺവീനർ പോലെയുള്ള ഒരു കോർഡിനേറ്റ് ചെയ്യേണ്ടതാണ്. കല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങൾക്കുള്ള സമാശ്വാസ ധനസഹായ വിതരണം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് KS റോസൽ രാജ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ വർഗീസ് കണ്ടംകുളത്തി, ജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗം രാഘവൻ മുളങ്ങാടൻ, CPM നേതാക്കളായ NN ദിവാകരൻ, ജോസ് തെക്കേത്തല, VM സിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. അംഗങ്ങൾക്ക് ഇതുപോലെയുള്ള മാരകമായ രോഗങ്ങളുള്ളതെന്ന്
മനസ്സിലാക്കി അവരുടെ എല്ലാം അപേക്ഷകൾ സ്വീകരിച്ച് അത് അവിടെ എത്തിച്ച് അതിനുവേണ്ടി ഇടപെടൽ നടത്തിയിട്ട് ഭാഗമായിട്ടാണ് വളരെ മാതൃകാപരമായ പ്രവർത്തനം കല്ലൂർ സർവീസ് ആൻഡ് ബാങ്കിന്റെ ഭരണസമിതി നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് 55,000 രൂപ നമുക്കിതിന്റെ ഭാഗമായി ആ ഫണ്ടിൽ നിന്ന് സ്വരൂപിക്കാൻ കഴിഞ്ഞു, വിതരണം ചെയ്യാൻ കഴിയുന്നു. കല്ലൂർ സർവീസ് ആൻഡ് ബാങ്ക് മുന്നോട്ട് പോകും. കല്ലൂർ ഭരതമല പുനർജീവൻ പവിത്രാത്മ ശാന്തി ആശ്രമത്തിൽ നവീകരിച്ച സ്പിരിച്വൽ സെന്ററിന്റെ വെഞ്ചിരിപ്പും ദിവ്യബലിയും ഈസ്റ്റർ ആഘോഷവും സംഘടിപ്പിച്ചു. വെഞ്ചിരിപ്പിനും തിരുക്കർമ്മങ്ങൾക്കും മാർ ടോണി നീലങ്കാവിൽ കാർമ്മികത്വം വഹിച്ചു. ഈസ്റ്റർ ആഘോഷ പരിപാടികൾ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പഴുങ്കാരൻ അന്തോണി ഭാര്യ ത്രേസ്യയുടെ ഓർമ്മയ്ക്കായി ഭിന്നശേഷിക്കാരായ 300 പേർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. പുനർജീവൻ ഡയറക്ടർ ബ്രദർ മാത്യൂസ് ചുങ്കത്ത്, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ നമ്പാടൻ, കിറ്റുകൾ സ്പോൺസർ ചെയ്ത മനു പഴുങ്കാരൻ, ഫാദർ ആന്റണി വടക്കൻ, ഫാദർ അലക്സാണ്ടർ, കുഞ്ഞിമോൻ പുന്നപ്ര, ഫ്രാൻസിസ് അസീസി തുടങ്ങിയവർ പങ്കെടുത്തു. ഉച്ചതിരിഞ്ഞ് നടന്ന ആത്മീയ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് ബ്രദർ സന്തോഷ് കാര്യമാത്ര നേതൃത്വം നൽകി. ഒരു പുതിയ ഗുരു, അയാൾ വലിയ ഒരു പണ്ഡിതനായിരിക്കണം, ഒത്തിരി അറിവുള്ളവനായിരിക്കണം. അതുകൊണ്ട് അവനെ ഒന്ന് പോയി കണ്ടിട്ട് അവനിൽ നിന്നുള്ള അറിവുകൾ കൂടെ ഒന്ന് നേടിയെടുക്കണം. ഈ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ പണ്ഡിതരായ വിജ്ഞാനികളായ ഗ്രീക്കുകാർ യേശുവിനെ കാണാൻ വന്നത്. അവർക്ക് ഈ കാലഘട്ടത്തിൽ വളരെ പ്രയാസകരമാണെങ്കിലും ആർക്കൊരു പരാതിയില്ലാതെ ജീവിച്ച മക്കളും അവർക്കൊരു ഇവിടുത്തെ നല്ല മനസ്സുകളുടെ കൂട്ടായ്മയിൽ നിന്ന് ലഭിച്ച കാലമായിട്ടുള്ള അടുപ്പാണ്. ഒരുപാട് സമയം കാഴ്ചയോടെ വരാനും ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് തന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. തൃക്കൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ വിഷു കൈനീട്ടത്തിനായി പണം നൽകിയ സംഭവം വിവാദമായതിനെ തുടർന്ന് പ്രതികരണവുമായി സുരേഷ് ഗോപി MP. നന്മ മനസ്സിലാക്കാൻ പറ്റാത്ത മാക്രി പറ്റങ്ങളാണ് എതിർക്കുന്നതെന്ന് MP പറഞ്ഞു. ദർശനത്തിന് എത്തുന്നവർക്ക് നൽകാൻ ശാന്തിക്കാർ വ്യക്തികളിൽ നിന്ന് പണം സ്വീകരിക്കരുതെന്ന് കഴിഞ്ഞ ദിവസം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയിരുന്നു. വിഷുദിനത്തിൽ വടക്കുനാഥ ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് നൽകാൻ 1 രൂപയുടെ 1,000 നോട്ടുകളാണ് സുരേഷ് ഗോപി മേൽശാന്തിക്ക് നൽകിയത്. സംഭവം രാഷ്ട്രീയ മാനങ്ങൾ കൈവന്നതോടെ ദേവസ്വം കമ്മീഷണർ പണം സ്വീകരിക്കരുതെന്ന് ഉത്തരവിറക്കി. എന്നാൽ ദർശനത്തിനെത്തുന്ന കുരുന്നുകൾക്ക് കൈനീട്ടം നൽകിയതിൽ ചിലർക്ക് അസഹിഷ്ണുതയാണെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. തൃശൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ BJP വിഷു കൈനീട്ടം പരിപാടി സംഘടിപ്പിച്ചിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലെ വടക്കുനാഥ ക്ഷേത്രത്തിൽ മേൽശാന്തിക്ക് പണം നൽകിയതാണ് വിവാദത്തിലായത്. സംഭവമറിഞ്ഞ തൃശൂർ MLA P ബാലചന്ദ്രനും ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കൾ ദേവസ്വം അധികൃതരെ പ്രതിഷേധമറിയിച്ചു. ചില വ്യക്തികൾ വിഷു കൈനീട്ടത്തിന്റെ പേരിൽ ക്ഷേത്രത്തെ ദുരുപയോഗം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് വ്യക്തികളിൽ നിന്ന് പണം വാങ്ങരുതെന്ന് നിർദ്ദേശം നൽകുന്നതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. പതിവ് തെറ്റാതെ ലക്ഷ്മിക്കുട്ടി ഇത്തവണയും തൃശൂർ ജവഹർ ബാലഭവനിലെത്തി. കുട്ടികൾക്ക് ആനയെ പരിചയപ്പെടുത്താനാണ് ലക്ഷ്മിക്കുട്ടിയെ കൊണ്ടുവന്നത്. ബാലഭവനിലെ അവധിക്കാല ക്യാമ്പായ കളിവീട്ടിലാണ് ലക്ഷ്മിക്കുട്ടി എന്ന ആന എത്തിയത്. തലകുലുക്കി, ചെവിയാട്ടി, തുമ്പിക്ക ഉയർത്തി ലക്ഷ്മിക്കുട്ടി വന്നതോടെ കുട്ടികൾക്ക് ആകാംക്ഷയായി. ലക്ഷ്മിക്കുട്ടി എന്ന് നീട്ടിവിളിച്ചും കൈകൾ ഉയർത്തിയും കുട്ടികൾ സന്തോഷം പങ്കുവച്ചു. ആനയെ അറിയാം എന്ന പരിപാടിയുടെ ഭാഗമായാണ് ലക്ഷ്മിക്കുട്ടി ബാലഭവനിൽ എത്തിയത്. ആന ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ PB ഗിരിദാസ് കുട്ടികൾക്ക് ആനയെ പരിചയപ്പെടുത്തി. പാട്ടുപാടിയും ചോദ്യം ചോദിച്ചുമെല്ലാം കുട്ടികളും ഡോക്ടറും ആവേശത്തിലായപ്പോൾ ഇണക്കമുള്ള കുഞ്ഞോമനയായി ലക്ഷ്മിക്കുട്ടിയും തലകുലുക്കി നിന്നു. 18 നഖങ്ങളുള്ള ആന 18 മണിക്കൂർ ഭക്ഷണം കഴിക്കുമെന്നും 4 മണിക്കൂറേ ഉറങ്ങുമെന്നും കേട്ടപ്പോൾ കുട്ടികളിൽ വിസ്മയഭാവം നിറഞ്ഞു. ആനവായിൽ വെച്ചുകൊടുത്ത തണ്ണിമത്തനും ജിലേബിയും നിമിഷനേരം കൊണ്ട് ലക്ഷ്മിക്കുട്ടി അകത്താക്കിയത് കുട്ടികൾ കൗതുകത്തോടെ നോക്കി നിന്നു. ആനക്കഥകളുമായി ബാലസാഹിത്യകാരൻ CR ദാസ് കുട്ടികളോടൊപ്പം ചേർന്നു. തന്നെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേട്ട് ചെവിയാട്ടിയും തുമ്പിക്കൈ ഉയർത്തിയും രസിച്ച ലക്ഷ്മിക്കുട്ടി കുരുന്നുകൾ പാടിയ ആനപ്പാട്ടുകളും കേട്ടാണ് കളിവീട്ടിൽ നിന്ന് മടങ്ങിയത്. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണവില. സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
അക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല മെയിൻ റോഡ് ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4935 രൂപ, പവനം 39480 രൂപ. കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് മനോജിന്റെ പിതാവ് പെരുമ്പാവൂർ കൂവപ്പടി പാങ്ങോല പുതിയടത്ത് ശ്രീധരൻപിള്ള അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മണ്ണമ്പേട്ട വാളൂർ തോമസ് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ ജെസ്സി, ടിജി, വിജി, ജസ്റ്റിൻ എന്നിവർ മക്കളും ലിൻസൺ, സോജി, ലിയ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. AC, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്റ്റീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. പാചകവാതക സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ച് കോടാലിയിൽ ഗ്യാസ് സ്റ്റവ് റിപ്പയറിംഗ് സ്ഥാപനം തകർന്നു. കോടാലി കപ്പേള ജംഗ്ഷനിലെ മജീദ് സ്റ്റോഴ്സിലാണ് ബുധനാഴ്ച രാവിലെ 10:30 തീപിടുത്തവും പൊട്ടിത്തെറിയും ഉണ്ടായത്. ആർക്കും പരിക്കില്ല. മാർക്കറ്റിൽ നിന്നുൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പുതുക്കാട് സെന്ററിലെ കാനകളിൽ വന്നടിഞ്ഞു. മലിനജലം ഒഴുകുന്നത് ദേശീയപാതയിലേക്കും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലേക്കും. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 6 വാർഡിലെ നവീകരിച്ച KR ബാബു സ്മാരക റോഡ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ നമ്പാടൻ അധ്യക്ഷനായിരുന്നു. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് തലയോഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ ഭരതമല പുനർജീവൻ പവിത്രാത്മ ശാന്തി ആശ്രമത്തിൽ നവീകരിച്ച സ്പിരിച്വൽ സെന്ററിന്റെ വെഞ്ചിരിപ്പും ദിവ്യബലിയും ഈസ്റ്റർ ആഘോഷവും സംഘടിപ്പിച്ചു. വെഞ്ചിരിപ്പിനും തിരുക്കർമ്മങ്ങൾക്കും മാർട്ടോണി നീലങ്കാവിൽ കാർമ്മികത്വം വഹിച്ചു. ഈസ്റ്റർ ആഘോഷ പരിപാടികൾ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ വിഷു കൈനീട്ടത്തിനായി പണം നൽകിയ സംഭവം വിവാദമായതിനെ തുടർന്ന് പ്രതികരണവുമായി സുരേഷ് ഗോപി MP. നന്മ മനസ്സിലാക്കാൻ പറ്റാത്ത മാക്രി പറ്റങ്ങളാണ് എതിർക്കുന്നതെന്ന് MP പറഞ്ഞു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 11:00. NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകളറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.